കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് മാനിംഗ്, നമുക്ക് എന്തായാലും കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് മാനിംഗ് നോക്കാം. ഷോർട്ട് ട്രെയിൻ പീപ്പിൾസ് ഗ്രാജുവലി റിട്ടയർ, അതായത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റുള്ള ഓർ ഒരു കമ്പനിയിലുള്ള ഓർ ഫാക്ടറിയിലുള്ള ആൾക്കാർ, നല്ല ട്രെയിനിങ് കിട്ടിയ ഓർ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർ എന്ത് ചെയ്യും, യൂഷ്വലി അവരൊരു ഏജാകുമ്പോൾ റിട്ടയർ ചെയ്തു. അപ്പോൾ അവിടെ എക്സ്പീരിയൻസ് ഒരു കമ്പനിയിലേക്ക് ഒരു എക്സ്പീരിയൻസിനനുസരിച്ചാണ് ഒരു വർക്ക് എഫിഷ്യൻസി ഒക്കെ കൂടുക. അപ്പം ഇവരായിരിക്കും സാധാരണ ഇതിൻ്റെ പ്രോസസ് പ്ലാൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ സ്ഥാനത്തോട്ട് പുതിയ ആൾക്കാർ വരുമ്പോൾ ഈ പ്രോസസ് പ്ലാനിങ് ചെയ്യാൻ അതേ എഫിഷ്യൻസി ഉണ്ടാവണമെന്നില്ല, അതേ എഫിഷ്യൻസി ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിന് പകരം പുതിയ ആൾക്കാർ വരും. അപ്പോൾ ഇവിടെ അപ്പോൾ അവിടെയാണ് നമുക്ക് കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. സോ ക്യാപ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് ക്യാപ്, അതായത് കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. And it is a direct connection between design and manufacturing. അതായത് ഒരു പാർട്ട് ഡിസൈൻ ചെയ്തു അതിന് മാനുഫാക്ചർ ചെയ്തു, അപ്പോൾ ഡിസൈൻ ചെയ്ത് അത് മാനുഫാക്ചർ ചെയ്യുക, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് കുറേ പ്രോസസ്സിങ് സ്റ്റെപ്സ് ഉണ്ട്. ആ പ്രോസസ്സിങ് സ്റ്റെപ്സിനെയാണ് സ്റ്റെപ്സ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോസസ് പ്ലാനിങ് എന്ന് പറയുക. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഈ പ്രോസസ് പ്ലാനിങ് തയ്യാറാക്കുക, ഓർ നമ്മൾ പറയും റൂട്ട് ഷീറ്റ് എന്ന് പറയും. പ്രോസസ് പ്ലാനിങ് മീൻസ് റൂട്ട് ഷീറ്റ് തയ്യാറാക്കുക. റൂട്ട് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റോ മെറ്റീരിയൽ ഏതൊക്കെ മെഷീൻസിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് മാറുന്നത്, ആ റോനെയാണ് നമ്മൾ റൂട്ട് ഷീറ്റ് എന്ന് പറയുക. ഇപ്പോൾ ഏത് മെഷീനിൽ പോകണം, അത് എത്ര ഡയമെൻഷനിൽ ടേൺ ചെയ്യണം, എത്ര ഡയമെൻഷനിൽ ഫേസ് ചെയ്യണം, ഇനി അടുത്തത് ഏത് മെഷീനിൽ പോകണം, എപ്പോൾ ടേൺ ചെയ്യണം, ഫേസ് ചെയ്യണം, അതിനെയാണ് നമ്മൾ റൂട്ട് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ് പ്ലാനിങ്ങിൽ ചെയ്യുന്നത് ഈ റൂട്ട് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് പ്രോസസ് പ്ലാനിങ്ങിൽ ചെയ്യുന്നത്. ഇനി കമ്പ്യൂട്ടറായിട്ട് പ്രോസസ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ കമ്പ്യൂട്ടർ ടെക്നോളജി ഈ പ്രോസസ് പ്ലാനിന് എങ്ങനെ സഹായിക്കുന്നു, ഓക്കെ, അതാണ് കമ്പ്യൂട്ടറായിട്ട് പ്രോസസ് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കമ്പ്യൂട്ടറായിട്ട് പ്രോസസ് പ്ലാനിങ് ഇംപ്ലിമെൻ്റ് ചെയ്തതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് നോക്കാം. ഫസ്റ്റ് വൺ ബെനിഫിറ്റ്സ് ഓഫ് ക്യാപ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറായിട്ട് പ്രോസസ് പ്ലാനിങ്. ഫസ്റ്റ് വൺ പ്രോസസ് റേഷണലൈസേഷൻ ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ, അതായത് ഓട്ടോമേറ്റഡ് പ്രോസസ് പ്ലാൻസിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. കമ്പ്യൂട്ടറിൽ ഓൾറെഡി എക്സ്പീരിയൻസ്ഡുള്ള ആൾക്കാർ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ വെച്ചുള്ള പ്രോസസ് പ്ലാനാണ്, അത് മാനുവലി ചെയ്യുന്നതൊക്കെയും സ്റ്റാൻഡേർഡ് ആയിരിക്കും. കറക്റ്റ് സിമ്പിൾസ് ഉപയോഗിച്ചിട്ടുണ്ടാകും, കറക്റ്റ് നൊട്ടേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ടാകും, അങ്ങനെ മൊത്തത്തിലൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാകും. അടുത്തത് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് പ്രോസസ് പ്ലാൻസ്, അതായത് പ്രൊഡക്ടിവിറ്റി കൂടും, എഫിഷ്യൻസി കൂടും. മീൻസ് കമ്പ്യൂട്ടറായിട്ട് പ്രോസസ് പ്ലാനിങ്ങിനോട് വരുമ്പോൾ ഓൾറെഡി ഉള്ള പ്ലാനിന് സ്ലൈറ്റ് ചേഞ്ചസ് വരുത്താനോ അല്ലെങ്കിൽ അതേപോലെ ഇംപ്ലിമെൻ്റ് ചെയ്യാനോ ഉണ്ടാവുള്ളു. അപ്പോൾ അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രോസസ് പ്ലാൻസ് തയ്യാറാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലീഡ് ടൈം ഓർ വേസ്റ്റേജ് ടൈം കുറയ്ക്കാൻ പറ്റും. അതിനാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് റെഡ്യൂസ്ഡ് ലീഡ് ടൈം, അതായത് ഈ പ്രോസസ്സിനെടുക്കുള്ള ഡിസൈനും മാനുഫാക്ചറിങ്ങിനും ഇടയ്ക്കുള്ള ഈ ലീഡ് ടൈം, ഒരു വേസ്റ്റ് ടൈം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അടുത്തത് ഇംപ്രൂവ്ഡ് എലിജിബിലിറ്റി, മാനുവലായിട്ട് എഴുതി തയ്യാറാകുന്ന പ്രോസസ് പ്ലാനാണെങ്കിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുക, റീഡ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കമ്പ്യൂട്ടർ പ്രിൻ്റ് വരുമ്പോൾ ഒരു യൂഷ്വൽ നൊട്ടേഷൻസ് ഉപയോഗിച്ച് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് ഉപയോഗിച്ച് ഒരു പ്രിൻ്റ് വരുമ്പോൾ അത് മനസ്സിലാക്കുക, അത് മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനൊക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമുണ്ടാകും. നമുക്കറിയാം ഓട്ടോമാറ്റിക് ഡയമെൻഷനിൽ ക്യാഡിൽ ചെയ്യുന്നതും മാനുവലി ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇൻകോർപ്പറേഷൻ ഓഫ് അതർ മാനുഫാക്ചറിങ് പ്രോഗ്രാംസ്, അതായത് നമുക്കൊരു ഡിസൈൻ ഡാറ്റ ഒരു പാർട്ടിൻ്റെ ഡ്രോയിങ് തയ്യാറാക്കിയാൽ അത് ഡയറക്റ്റ് നമുക്ക് ക്യാപ് സിസ്റ്റത്തിലോട് കൊടുക്കാൻ പറ്റും. ആ ഡ്രോയിങ്സിനനുസരിച്ചുള്ള പ്രോസസ് പ്ലാൻ കമ്പ്യൂട്ടറിൽ പ്രിപ്പയർ ചെയ്യും ഓർ അതിൻ്റെ ഡാറ്റാ ബേസിന് സെലക്ട് ചെയ്യും. ഇത്രയാണ് ബെനിഫിറ്റ്സ് ഓഫ് ക്യാപ്, ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ് പ്ലാനിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്. അപ്പോൾ നമ്മൾ പ്രോസസ് പ്ലാനിങ് എന്താ പറഞ്ഞു, പ്രോസസ് പ്ലാനിങ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് റൂട്ട് ഷീറ്റ്. വാട്ട് ഈസ് റൂട്ട് ഷീറ്റ്? ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ഓപ്പറേഷൻസ് that a raw work part or work piece have to undergo to make it
എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് റൂട്ട് ഷീറ്റ് എന്ന് പറയും. ഇനി പ്രോസസ് പ്ലാനിങ് എന്നത് റൂട്ട് ഷീറ്റ് എന്നതൊന്ന് ഈ കമ്പ്യൂട്ടർ ആയിട്ട് പ്രോസസ് പ്ലാനിങ് എന്ന് വെച്ചാൽ ഇംപ്ലിമെന്റിങ് കമ്പ്യൂട്ടർ ടെക്നോളജി ഇൻ പ്രോസസ് പ്ലാനിങ്. സോ വൈ ഡു യു യൂസ് കമ്പ്യൂട്ടർ ടെക്നോളജി? മെനി ഷോപ്പ് ട്രെയിൻഡ് പീപ്പിൾ റിട്ടയർ ആൻഡ് ന്യൂ വൺസ് കമ്മിങ്. സോ ഇഫ് ദ ഡാറ്റ ഈസ് ഫെഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇഫ് യു യൂസ് ദാറ്റ് ഡാറ്റ യൂസിംഗ് ലൂപ്പ് ടെക്നോളജി, യു ക്യാൻ ജസ്റ്റ് കോപ്പി ദ പ്രോസസ് പ്ലാനിങ് ഓർ യു ക്യാൻ ജസ്റ്റ് മേക്ക് സം എഡിറ്റ് ഇൻ ദ കറണ്ട് പ്രോസസ് പ്ലാൻ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ കണ്ടു. പ്രോസസ് റാഷണലൈസേഷൻ ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഓഫ് പ്രോസസ് പ്ലാനേഴ്സ്, റെഡ്യൂസ്ഡ് ലീഡ് ടൈം, ഇംപ്രൂവ്ഡ് ലെജിബിലിറ്റി, ഇൻകോർപ്പറേഷൻ ഓഫ് അതർ മാനുഫാക്ചറിങ് പ്രോഗ്രാംസ്.